നമസ്കാരം, വീട്ടു വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വീണ്ടും ഒരു പ്ലാൻ ഹണ്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റോഡ് സൈഡിൽ നിന്നും പറമ്പുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള കുറച്ച് ചെടികളാണ് ഇന്ന് കാണിക്കാനായിട്ട് പോണത്. അപ്പോൾ ഒരു സ്ഥലത്തു നിന്നല്ല, പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മളുടെ വീടിനടുത്തൊന്നും ഹണ്ടിങ്ങിനെ പറ്റിയ പറമ്പുകളൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങളത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പുറത്തേക്ക് പോണ സമയത്താണ് നമ്മൾക്ക് ഈ ഒരു കാഴ്ച കണ്ടത്. നമ്മുടെ കനകാമ്പരപ്പൂ നന്നായിട്ട് പൂവിട്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൊമ്പ് കുത്തി തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാരണം ഇതിൻ്റെ കൊമ്പൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് വേലിയെടുത്തു എന്നുള്ളൂ. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു കളറാണ് നിൽക്കുന്നത്. പിന്നെ ആ വേലിയുടെ സ്ഥലത്ത് തന്നെ നമ്മൾ ഒരു തെച്ചിയുടെ പൂ പോലത്തെ ഒരു ചെടി കണ്ടുട്ടാ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു തയ്യനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കൊമ്പ് നമ്മൾ ഒടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുത്തിയാൽ അത് പിടിക്കും. പിന്നീട് തന്നെ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളൊരു കലേഡിയത്തിൻ്റെ വെറൈറ്റി കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ രണ്ട് മൂന്നെണ്ണം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ റോഡ് സൈഡിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. അപ്പോൾ റോഡ് സൈഡിൻ്റെ ആ റോഡിൻ്റെ അവിടെ ഒരു മാട്ടം പോലുണ്ട്. മാട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഇത് മണ്ണൊക്കെ കയറ്റിയിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ അതിൻ്റെ മുകളിൽ നിറച്ച് ഈ പൂവുണ്ടായി നിൽക്കുകയാണ്. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് ഒരുമിച്ച് കൂടുതൽ പൂവായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തലയും കൂടി ഞങ്ങൾ നുള്ളിയെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കിതൊരു മറ്റൊരു പറമ്പിൽ നിന്നാണ് ഇത് കിട്ടിയിട്ടുള്ളത്. പിന്നീട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത്. ഇതിനെ പൂച്ചവാലി എന്നൊക്കെയാണ് ഞങ്ങളോട് പറയുക. വേറെ പേരുണ്ടോ എന്ന് അറിയില്ല. ഇത് കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൊമ്പും നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൊമ്പ് കുത്തി തന്നെ പിടിച്ച് കിട്ടും അത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്കൊരു സിംഗോണിയത്തിൻ്റെ വെറൈറ്റി കണ്ടത്. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് ചാനലിലേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേണമെന്ന് ആഗ്രഹിച്ചൊരു ചെടിയായിരുന്നു. അപ്പോൾ അത് പടർന്നിട്ടുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ അത് പടർത്തിയപ്പോൾ കാണാൻ അത്ര ഭംഗിയൊന്നും തോന്നിയില്ല. അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞ തൈകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഡംകെയിനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞങ്ങൾ പറിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനോട് എനിക്കെന്തോ താല്പര്യമില്ല. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടില്ല. കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം. പിന്നീട് ഇത് പവിഴമല്ലി എന്ന് പറഞ്ഞുള്ള ഒരു പൂവാണ് കേട്ടോ അത്. അപ്പോൾ ഇതവിടെ വീണെടുക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് കാട്ടിയെന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മരമാണിത്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ കൊമ്പൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നമുക്ക് ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു മഞ്ഞ കളറും പച്ചയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് രണ്ട് മൂന്ന് തൈകൾ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൊമ്പ് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റി കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു തരം നമുക്ക് മുന്നേ ഞാൻ ഹണ്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മണി പ്ലാന്റ് ഹണ്ടിങ്. അതിൽ ഇതിൻ്റെ വേറൊരു വെറൈറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പോണ വഴിയിലാണ് നമുക്ക് അരേലിയ കുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണെന്ന് തോന്നുന്നു അത് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു കൊമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.